സെക്സോളജിസ്റ്റിന്റെ 24-ാമത്തെ എപ്പിസോഡിലേക്ക്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗർഭനിരോധന മാർഗങ്ങളും അതിനെ കുറിച്ചുള്ള ആവലാതികളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് ആൾക്കാരെ സാധാരണയായി ചോദിക്കുന്ന സംശയങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് അത് ഡിസ്കസ് മൊത്തം കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ബാക്കി ആയിട്ട് ഗർഭനിരോധന മാർഗങ്ങൾ, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഇന്നത്തെ ഒരു ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഡോക്ടർ ചക്രവർത്തി സാറിനെയും ആശാ മാമിനെയും സ്വാഗതം ചെയ്യാം. അപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറെ സംസാരിച്ചു ഗർഭനിരോധന മാർഗത്തെ പറ്റിയിട്ട്. അപ്പോ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതുപോലെ തന്നെ കോപ്പർ ടീ, ഇതിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിച്ചത്. അപ്പോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കവർ ചെയ്യാത്തതായിട്ടുള്ള ബാക്കി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകൾ, അതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് ഡോക്ടർ കൊണ്ട് പറയാം. ആ ശ്രീലക്ഷ്മി, അപ്പൊ നമ്മള് കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ നിരോധന മാർഗങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പലരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ല, അങ്ങനെ ഒരു സംഭവിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ള ഒരു ഫോക്കസാണ് പലർക്കും ഉള്ളത് യഥാർത്ഥത്തില്. സോ എന്തിനാണ് നമ്മുടെ ഈ ഗർഭനിരോധന മാർഗങ്ങളുടെ ആവശ്യകത? അപ്പൊ ആ ആവശ്യകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക, നമ്മുടെ പണ്ട് കാലങ്ങളില് പോപ്പുലേഷൻ കുറവായിരുന്നു. അപ്പൊ പോപ്പുലേഷൻ കുറവായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് വളരെയധികം ആവശ്യമായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ പോപ്പുലേഷൻ വളരെയധികം കൂടുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സിലോട്ട് തിരിയാനുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ മെഷേഴ്സിന്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്പേസിങ് ഒരു ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് അടുത്ത് തന്നെ ഉടനെ അടുത്തൊരു ഗർഭധാരണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറഞ്ഞ സ്ത്രീയെ സമയത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പൊ അതൊരു സ്പേസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3 ഇയേഴ്സ് തന്നെയെങ്കിലും ഒരു സ്പേസിങ് ആവശ്യമുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് അടുത്ത ഒരു കുട്ടിക്കുള്ള പലപ്പോഴും കാണാറുള്ള ഒരു ഈ പറഞ്ഞ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു ഇൻ്റർവെൽ പലപ്പോഴും 1 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസമൊക്കെ ആയിരിക്കും കാണുക. അപ്പൊ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കെയറിങ് കൊടുക്കാനും അതേപോലെ ഈ പറഞ്ഞ മദറിനെ സമയത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ ഒരു കരുതലോടെ അല്ലെങ്കിൽ ഒരു ആരോഗ്യവതിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അത് സ്പേസിങ്ങിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യാം. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? അപ്പൊ പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മേജർ ഇഷ്യൂസ് നമ്മുടെ മറ്റ് റിസോഴ്സസ്, അപ്പൊ ഈ പറഞ്ഞ ഫുഡാണെങ്കിലും ശരി ബാക്കിയുള്ള റിസോഴ്സുകളൊക്കെ ആണെങ്കിലും ശരി, അതൊക്കെ വളരെയധികം കുറവായിരിക്കും. പെർ പേഴ്സൺ, പെർ ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ജോലിയുടെ പ്രശ്നങ്ങളുണ്ടാകാം, ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, പോവർട്ടി ഉണ്ടാകാം. ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഒരു ഫാമിലിയിൽ തന്നെ പ്രത്യേകിച്ച് ഒരു ഏണിംഗ് മെമ്പർ ചെറിയ രീതിയിലുള്ള ഇത് കിട്ടുന്ന ഒരു മെമ്പറിൻ്റെ ഫാമിലിയിൽ കൂടുതൽ കുട്ടികൾ അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാനും നമ്മുടെ ഈ പറഞ്ഞ അവർ ഏൺ ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചുള്ള രീതിയിലുള്ള പറഞ്ഞ ആഹാരം നൽകാനും വസ്ത്രങ്ങൾ നൽകാനും അവർക്കുള്ള പഠനം നൽകാനും ആ ഫാമിലിയെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു അതൊരു പോവർട്ടിയിലേക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്,
ഈ പറഞ്ഞ നമ്മുടെ ഇപ്പൊ കോവിഡ് പോലെയുള്ള ഈ പറഞ്ഞ ഒരു വീട്ടിൽ തന്നെ കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ റൂമുകളിൽ തിങ്ങി പാർക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ വളരെയധികം കൂടാം. അപ്പൊ ഇങ്ങനെയുള്ള അതേപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തെഫ്റ്റ് ഉണ്ടാകാം, ഇതുപോലുള്ള അക്രമങ്ങൾ ഉണ്ടാകാം. ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു മാനസികമായിട്ടോ ഒരു എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസ് കിട്ടാതെ വരുമ്പോൾ അവർ മറ്റു മാർഗങ്ങളിലേക്ക് ഈ പറഞ്ഞ സാമൂഹ്യ ദ്രോഹ പ്രവർത്തികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിൽ ഈ പറഞ്ഞ ഒരു ബർത്ത് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആവശ്യകതയെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ പറഞ്ഞു, ഒരു ഓവർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗർഭനിരോധന മാർഗങ്ങൾ, അതായത് നമ്മളിപ്പോൾ അബോർഷനും ഗർഭനിരോധന മാർഗവും തമ്മിൽ, അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടായതിന് ശേഷം അതിനെ ഈ പറഞ്ഞ ആ ഒരു തടയുന്ന ടെർമിനേറ്റ് ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ അബോർഷൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെത്താനെ അലസിപ്പോകുന്നതിനാണ് നമ്മൾ അബോർഷൻ എന്നുള്ള രീതിയിലേക്ക് പറയാം. അപ്പൊ ആ നമ്മുടെ ഈ പറഞ്ഞ ഗർഭനിരോധന മാർഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺട്രാസെപ്റ്റീവ് മെഷർ എന്ന് പറയുന്നത് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഗർഭനിരോധനം അല്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ഈ ഗർഭ ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ ആഴ്ച കഴിഞ്ഞ ഇതിൽ IUD കുറിച്ച് സംസാരിച്ചപ്പോൾ പലരുടെയും ധാരണ ഈ പറഞ്ഞ ഇതുപോലുള്ള മെഷേഴ്സ് ഗർഭത്തിനെ അലസിപ്പിക്കാൻ വേണ്ടി കഴിക്കുന്ന കാര്യം ഈ മരുന്നുകളാണ് അല്ലെങ്കിൽ ആ രീതിയിലാണെന്നാണ്. അപ്പൊ അത് എമർജൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MTP പരമായ MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അപ്പൊ അതും ഗർഭ ഈ നിരോധനവും തമ്മിൽ ഈ പറഞ്ഞ വ്യത്യാസമുണ്ട്. അപ്പൊ MTP ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ട്രെയിൻഡ് ലൈസൻസ്ഡ് ഡോക്ടറിന്റെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അത് നിയമപരമായിട്ട് അത് ഈ എന്താ പറയുക ഇല്ലീഗലാണ്. അപ്പൊ അത് ഒരു ലൈസൻസ്ഡ് അതിപ്പോ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ് MTP ചെയ്യേണ്ടത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അത് മെഡിസിൻ വഴിയായിരിക്കാം, പ്രൊസീജിയർ വഴിയായിരിക്കാം. സോ അത് അതല്ലാതെ മെത്തേഡിൽ കൂടെ ചെയ്യുന്നത് ഈ പറഞ്ഞ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് ഏതൊക്കെയാണ് മെത്തേഡ്സ് ഇപ്പൊ ഗർഭനിരോധന അല്ലെങ്കിൽ ഗർഭധാരണം ഒഴിവാക്കാനായിട്ടുള്ള മെത്തേഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പെർമനന്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ട്യൂബെക്ടമി ഉണ്ട്, പറഞ്ഞ വാസക്ടമി ഉണ്ട്. അപ്പൊ ട്യൂബെക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഡോക്ടർ പറയുകയുണ്ടായി ഈ കൺസിക്യൂട്ടീവ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി. നമ്മള് സാറാസ് മൂവിയിലും കണ്ടതാണ്, ശ്രീതായുടെ ക്യാരക്ടർ ആദ്യ വർഗീസിനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു ക്ലൈമാക്സ് സീനോടുകൂടിയാണ് സാറാസ് എന്ന് പറയുന്ന മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഈ തുടരെ തുടരെയുള്ള പ്രഗ്നൻസി ഈ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ടാണ് ഈ ഗർഭനിരോധന മാർഗം വേണമെന്ന് പറയുന്നത്? ഈ സ്ത്രീകളുടെ മാനസികാരോഗ്യവുമായി കമ്പയർ ചെയ്തൊന്ന് പറയാം. നമ്മള് നമ്മൾ മുമ്പത്തെ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി, സെക്സ്, പോസ്റ്റ്മോർട്ടം, ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. സി, ഈ ഒരു ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മ ആകുന്ന യാത്രയിൽ അവരുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, കൂടാതെ അവരുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പം ഈ ചേഞ്ചസിന്റെ ഈ ചേഞ്ചസ് എല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഡെലിവറി എന്ന് പറയുന്നത്.
ഓക്കെ. ഈ ഡെലിവറി കഴിഞ്ഞു നമുക്ക് നമ്മളെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 3-6 മാസമൊക്കെ ഇപ്പൊ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ 6 മാസ കാലയളവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ സ്ത്രീ കഴിയുന്നതും അവരുടെ നോർമൽ, അതായത് ഹോർമോണൽ ചേഞ്ചസ് വന്ന ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് കുറെ മാറ്റങ്ങളുണ്ട്. അപ്പം ബാക്ക് ടു ദ സീറോ ആ മുമ്പ് ഇരുന്ന പോലെ പോകില്ലെങ്കിലും എന്നാലും ഒരു ഒരു 60%, 70% ആ ഒരു സ്റ്റേജിലോട്ട് പോകട്ടെ എന്നുള്ളൊരു ഇന്റൻഷൻ തീർച്ചയായിട്ടും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മിക്കവാറുമുള്ള കപ്പിൾസ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ, നമ്മളൊരു കൾച്ചറപരമായി തന്നെ പറയുന്നതാണ് 3 മാസം വരെ നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മാറ്റി വെക്കുന്നത്. സോ ദാറ്റ് ആ ഒരു സ്ത്രീക്ക് അവരുടെ അവരുടെ പേരൻസിൽ നിന്നും എന്താണ് ഹെൽപ്പ് കിട്ടുന്നു ഈ ഒരു ന്യൂ ബോൺ കുട്ടീനെ നോക്കാൻ. അപ്പം ഇത് തന്നെ ഇങ്ങനെ കെയർ കിട്ടാത്ത പല ലേഡീസും ഉണ്ടാകാം. ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ എല്ലാവരും വർക്കിംഗ് മദേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, പിന്നെ എല്ലാവരും റീലൊക്കേറ്റഡ് ആണ്, ഡിഫറെന്റ് സ്ഥലങ്ങളിലാണ്. അപ്പൊ ദേ ആർ ഓൾ അവേ ഫ്രം ദെയർ പേരൻസ്. അപ്പം അവർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇതില് വേറൊരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ, അപ്പൊ ഇവർക്ക് മെജോറിറ്റി ആൾക്കാർക്ക് ഈ ഒരു ബേർത്ത് കൺട്രോൾ മെഷേഴ്സ് അറിയില്ല. പിന്നെ ഇതിനുള്ള ഈ ഒരു കുഞ്ഞ് വെച്ചുകൊണ്ട് അവർക്ക് ഉറപ്പായിട്ടും സെക്സിനോടൊരു താല്പര്യവും ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ആദ്യമായിട്ട് ഒരമ്മയാവുന്ന ഒരു ലേഡിയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോ ഔട്ട് ഓഫ് എന്താണ് ഒരു കൺസേൺ ടുവേർഡ്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ സെക്സിന് എന്താണ് തയ്യാറാകാം. ആ സമയത്ത് സി ഒരു പ്രൊട്ടക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന തുടരെയുള്ള പ്രഗ്നൻസീസ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ആ ഒരു ഡെലിവറിയിൽ നിന്ന് തന്നെ അവർ ഇതായിട്ട് വരുന്നതേ ഉള്ളൂ, റിവൈവ് ആയി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് പിന്നെ ഒരു കുഞ്ഞാവുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു സെക്ഷൽ ലൈഫും എൻജോയ് ചെയ്യുന്നില്ല, കൂടാതെ അവര് ഈ പ്രഗ്നൻസിക്ക് ശേഷമുള്ള വേറെ കുറെ ഇമോഷണൽ ഇഷ്യൂസിൽ കൂടെ പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഡോക്ടേഴ്സ് ഒരിക്കലും ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ വേറെ പ്രിവെന്റീവ് മെഷേഴ്സ് ലൈക്ക് എന്താ പറയുക ട്യൂബ് ലിഗേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറയത്തില്ല. അപ്പൊ നമുക്ക് റിസോർട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഈ പറഞ്ഞ ഓവർ ദ കൗണ്ടർ കോണ്ടം യൂസ് ചെയ്യാം. പക്ഷെ കോപ്പർ ടീ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ആൾക്കാർക്ക് കുറെ മെത്യാധാരണകൾ ഉണ്ടായിട്ടുണ്ട്, അവർ അത് റിസോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പിൽസ് എന്ന് പറയുന്നത് അത് ചില ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം അങ്ങനത്തെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ആഫ്റ്റർ, അതായത് ന്യൂ ആയിട്ട് അമ്മയായ ആൾക്കാർക്കായാലും കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ കുട്ടിയുടെ ആ ഒരു സ്ട്രെസ് തന്നെയുണ്ട്. പിന്നെ അതിന്റെ അടുത്ത കുട്ടി ഉടനെ വരുന്നു, ബിക്കോസ് ആ അറ്റൻഷൻ സീക്കിങ് ആ ഒരു ന്യൂ ബോൺ ബേബി ആകുമ്പം ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു വയസ്സ് അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തൊരു കുട്ടിയും കൂടി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ്. പണ്ടത്തെക്കാട്ടും ഇപ്പൊ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ആ ഒരു സ്ത്രീ തന്നെ ആയിരിക്കും കൂടുതലും ഈ കുട്ടീനെ ഫീഡ് ചെയ്യാൻ. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് മദർ ആണെങ്കിൽ അതിന്റെ ആ ഒരു ഉറക്കം ഇല്ലായ്മ, ത്രൂ ഔട്ട് നൈറ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് കുട്ടീനെ നാപ്പീസ് ചേഞ്ച് ചെയ്യണം, ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യണം, കുട്ടീനെ ക്ലീൻ ചെയ്യണം, കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കണം, അതിന്റെ ഇടയിൽ കൂടെ തീർച്ചയായിട്ടും ഹസ്ബൻഡിനും അല്ലെങ്കിൽ പാർട്ട്ണറിന് ആ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോ ഈ സമയത്ത് അവർ വേറെ ഉറപ്പായിട്ടും വേറെ ഒരു ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ചിലപ്പം അത് ആ സമയത്ത് അവരുടെ കൈവശം അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചാൻസസ് ഓഫ് പ്രഗ്നൻസി ഭയങ്കര കൂടുതലാണ്. ദിസ് ക്യാൻ ഒബിയസ്ലി ലീഡ് ടു അതർ മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ്. ആൻഡ് ആ സമയത്ത് ദേ വിൽ ഒബിയസ്ലി നീഡ് എ കൗൺസിലിംഗ് ആൻഡ് ഓൾസോ ഫുൾ സപ്പോർട്ട് ഫ്രം ദെയർ പേരൻസ്. അപ്പം ഡോക്ടർ തന്നെ പറയുകയുണ്ടായി കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന പ്രഗ്നൻസിനെ പറ്റിയിട്ട്, ഒരു പ്രഗ്നൻസിക്ക് ശേഷം അടുത്ത പ്രഗ്നൻസി ഉടനെ വരുന്നത്, അതിന്റെ സൈക്കോളജിക്കലായിട്ട് ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. എന്റെ അമ്മ ബേസിക് ആയിട്ട് ഒരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ടും അവർക്ക് ഈ ശിശുക്കൾ ഉണ്ടാകുന്നതിന് കണക്കെടുക്കേണ്ടതുകൊണ്ടും അമ്മ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത കുട്ടി ഉണ്ടാവുന്നതിന്റെ ഒരു ഇങ്ങനെ ഇത് ഇപ്പൊ റാപ്പിഡ് ആയിട്ട് വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇത് ഈ ഇപ്പൊ നമ്മളിപ്പോ മുലയൂട്ടൽ വാരാചരണം ഒക്കെ നടക്കുകയാണല്ലോ, അപ്പം ഇത് ഈ മുലയൂട്ടലിനെ എങ്ങനെ ബാധിക്കും, ഈ കുട്ടിയുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും, അതുപോലെ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യത്തെ ഈ ബർത്ത് കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് അടുത്തൊരു കുട്ടി പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ബാധിക്കും എന്ന് ഫിസിയോളജിക്കലായിട്ട് ഡോക്ടർ പറയാൻ.
അല്ല, അതാ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ, സോ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും, സോ അടുത്ത ഒരു പ്രഗ്നൻസിക്ക് ഒന്ന് നമ്മുടെ ഒരു പ്രഗ്നൻസി തന്നെ ഒരു ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ട് ആണെങ്കിലും ആ മദറിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടാകും. ഒരു ഒരു വലിയൊരു ട്രോമയിൽ കൂടെയാണ് അത് കടന്നു പോയിട്ടുണ്ടാകും. അപ്പൊ അതിനുശേഷം ഇപ്പൊ ആശ നേരത്തെ ഡിസ്കസ് ചെയ്തത് പോലെ തന്നെ ഇമോഷണലായിട്ട് ആ ഒരു ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ മുലയൂട്ടാനാണെങ്കിലും ശരി, ഈ പറഞ്ഞ കുട്ടിയുടെ ഇതൊക്കെ ആ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉൾപ്പെടെയുള്ള ഒരു സിറ്റുവേഷൻ വരെ എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോവാം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അപ്പൊ അടുത്ത വീണ്ടും ആ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ കുട്ടി കുറച്ച് ആ ഈ പറഞ്ഞ ഉറക്കമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറക്കം രാത്രിയിൽ പല ഇത് പല പ്രാവശ്യം എണീയും കരയും, അപ്പൊ പല പ്രാവശ്യം പോലെ വിട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് ഒരു 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 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ഒന്ന് സ്റ്റേബിളായി ഒരു ഇതായി വരുന്ന സമയത്ത് വീണ്ടും ഒരു ഈ പറഞ്ഞ ഗർഭധാരണ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആ ഈ പറഞ്ഞ ആ കുട്ടിയെ നോക്കാനുള്ള കുട്ടിയെ പരിചരിക്കാനുള്ള സമയം ഉണ്ടാകാതിരിക്കുക. അപ്പൊ അതേപോലെ തന്നെ അടുത്ത ഈ അമ്മയാണെന്ന ആളെ സമയമെടുത്തോളം വീണ്ടും ആ ഒരു ട്രോമയിലേക്ക് പെട്ടെന്ന് ഒന്ന് ഒന്നിൽ നിന്ന് മാറി അടുത്ത ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് ഈ ഒരു ഗർഭധാരണം നടക്കുമ്പോൾ അത് ഈ പറഞ്ഞ ശാരീരികമായിട്ടാണെങ്കിലും ശരി മാനസികമായിട്ടാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തും. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടാതെ വരും. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ ഇഷ്യൂസ് സാധാരണ സ്ഥിതിയിൽ ഈ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അത് തന്നെ ഒരു ഈ പറഞ്ഞ ഒരു ബർത്ത് കൺട്രോൾ മെഷറായിട്ട് സാധാരണ രീതിയിൽ എന്താ പറയുക പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊരു 100% നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആ പ്രൊലാക്ടിന്റെ ഇതുകൊണ്ട് ലാക്ടേഷൻ നടക്കുമ്പോൾ ആ ഒരു പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക ഒരു കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമാണ്. അപ്പൊ ആ അതിനനുസരിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഫറ്റേറിയ അപ്രോച്ചിൽ കൂടെ ഒരു ഏതൊക്കെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു അപ്രോച്ചിൽ കൂടെ അവർക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇത് ചെയ്യാം. അപ്പൊ എന്താ പറയുക പ്രൊജസ്ട്രോൺ ഉള്ളി പില്ലുണ്ട്, പ്രത്യേകിച്ച് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത്. അപ്പൊ പല ടൈപ്പ് ഓഫ് പിൽസ് ഉണ്ട് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിൽ തന്നെ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഈ ലാക്ടേറ്റിംഗ് മദേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പിൽസ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു അവരുടെ ആരോഗ്യ സ്ഥിതിയും അവരുടെ കംഫർട്ടും ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ടുവേണം ഈ പറഞ്ഞ ഏത് തരം ഈ പറഞ്ഞ ഗർഭനിരോധന മാർഗമാണ് അവലംബിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഉള്ളത്, ഞാൻ ആദ്യം ഈ പറഞ്ഞ പെർമനന്റ് മെത്തേഡ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എന്റെ ക്യാമറ ഇതായത്. അപ്പൊ ആ പെർമനന്റ് മെത്തേഡ്സിൽ നമ്മുടെ ട്യൂബെക്ടമി ഉണ്ട്, ഈ പറഞ്ഞ വാസക്ടമി ഉണ്ട്. അപ്പൊ ആ നമ്മുടെ ഗർഭധാരണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ സാധാരണ ലിംഗം യോനിക്കകത്ത് പ്രവേശിപ്പിച്ച് ശുക്ലം ഈ പറഞ്ഞ യോനിക്കകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം ആ യോനി മുഖത്തുള്ള ആ ഒരു മ്യൂക്കസ് എന്ന് പറഞ്ഞ വഴുവഴുപ്പായിട്ടുള്ള ഒരു ദ്രവത്തിലാണ് ഈ പറഞ്ഞ ബീജങ്ങള് അതിൽ കൂടെ നീന്തി ഈ പറഞ്ഞ ഗർഭപാത്രത്തിനകത്തുകൂടെ ഗർഭവാഹ കുഴൽ അതാണ് ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ട്യൂബിലേക്ക് കയറുന്നു. ആ ട്യൂബില് ആണ് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവം അണ്ഡം അതിലേക്കാണ് ഈ പറഞ്ഞ ഈ ഗർഭവാഹക കുഴലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വെച്ചാണ് സാധാരണ സ്ഥിതിയിൽ ഈ പറഞ്ഞ ബീജസങ്കലനം നടക്കുന്നത്. അതെ, നമ്മുടെ ബീജസങ്കലനം നടന്ന് സൈഗോട്ടായി മാറുകയും അത് പിന്നീട് ഗർഭപാത്രത്തിനകത്തേക്ക് വന്ന് ഈ പറഞ്ഞ ഫുഡ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുക ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് മാറി ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകും. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ ഗർഭ ധാരണ നടക്കുന്നത് ഈ ഒരു ബീജസങ്കലനം നടക്കുന്നതിന് മുമ്പുള്ള പ്രോസസ്സിൽ എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ ആ ഭാഗത്തിൽ ഒക്കെയാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ
ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിക്കുന്നത്. ഈ പെർമനന്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബക്ടമി എന്ന് പറയുന്ന ആ ഗർഭവാഹക കുഴൽ, ആ കുഴലുകൾ രണ്ട് സൈഡിലുണ്ട് സ്ത്രീയെ സമയത്തോളം, അത് രണ്ടും തമ്മിൽ കട്ട് ചെയ്യുകയും ഈ പറഞ്ഞ ഓം ഇതുമായിട്ട് നമ്മുടെ ഗർഭപാത്രമായിട്ടുള്ള ആ ഒരു കട്ട് അത് രണ്ട് തമ്മിൽ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതാണ് ട്യൂബൽ ലിഗേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാസക്ടമി എന്ന് പറയുന്ന ഈ സ്പേം ഈ പറഞ്ഞ ടെസ്റ്റിസിൽ നിന്ന് ഈ പറഞ്ഞ എന്താ നമ്മുടെ യുറീത്രയിലേക്ക് വരുന്ന ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ വരുന്നവര് നാളിയിൽ കട്ട് ചെയ്യുകയും അപ്പൊ അതിൽ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സെമൻ മാത്രം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് പാർട്ട് മാത്രമായിരിക്കും വെളിയിൽ വരിക. അപ്പൊ ആ ബീജങ്ങൾ വെളിയിലേക്ക് വരില്ല. അപ്പൊ ടെസ്റ്റിസിൽ നിന്ന് ആ ഒരു കട്ട് ചെയ്യുകയാണ്. അപ്പൊ വാസക്ടമി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ കൂടെ ഈ പറഞ്ഞ രണ്ട് സൈഡിലുമുള്ള അപ്പൊ ആ ഇത് രണ്ടും പെർമനന്റ് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ റയറായിട്ട് മാത്രമേ അത് തിരിച്ച് റിവേഴ്സിബിൾ ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ. പിന്നീടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ബാരിയർ മെത്തേഡ്സ്, അതായത് ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെമൻ അകത്തേക്ക് പോകാതിരിക്കുന്ന തടയുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെയിൽ കോണ്ടം. അപ്പൊ ആ കോണ്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബീജം യോനിക്കകത്ത് നിക്ഷേപിക്കുന്നത് തടയുന്നു. അപ്പൊ അതിന് കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചില എച്ച് ഐ വി പോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൂടെ നമുക്ക് തടയാൻ സാധിക്കും. ഈ മറ്റ് ഈ പറഞ്ഞ ഗർഭനിരോധന മാർഗങ്ങൾ മറ്റു പല മാർഗങ്ങളിലും നമ്മുടെ ഈ പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തടയാനുള്ള സാധ്യതയില്ല. ഇപ്പൊ മെയിൽ കോണ്ടം ആണെങ്കിലും ശരി, അത് മെയിൽ കോണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ ഉപയോഗിക്കുന്ന ലിംഗത്തിൽ ഉപയോഗിക്കുന്നതാണ് മെയിൽ കോണ്ടം. അതിന് സമാനമായിട്ട് ഫീമെയിൽ കോണ്ടമുണ്ട്, യോനിക്കകത്ത് പറഞ്ഞ ഉപയോഗിക്കാവുന്ന ഫീമെയിൽ കോണ്ടം. ഇത് രണ്ടും ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു ബാരിയർ മെത്തേഡാണ്. അപ്പൊ അതേപോലെ അത് തന്നെ ഒരു മറ്റൊരു ബാരിയർ മെത്തേഡാണ് നമ്മൾ ഈ പറഞ്ഞ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഡയഫ്രം എന്ന് പറയുന്ന ആ യോനി ഈ പറഞ്ഞ ഗർഭാശയ മുഖത്തിൽ ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ അതിൽ പല ഈ പറഞ്ഞ സ്പെർമിസൈഡൽ ഏജൻസ് കൂടെ ചേർക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഈ പറഞ്ഞ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഈ ബാരിയർ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. പിന്നെയാണ് നേരത്തെ പറഞ്ഞ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ഇപ്പൊ ഈ പിൽസ് എന്ന് പറയുന്നത് ഓറൽ കോൺട്രസെപ്റ്റീവ് ഹോർമോണുകളുടെ മരുന്നാണ്. അപ്പൊ അത് നമ്മുടെ ഓവുലേഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഓവുലേഷൻ ഈ പറഞ്ഞ നടക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ ഗർഭധാരണം നടക്കുന്നത് മറ്റു രീതിയിൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ആ മ്യൂക്കസ് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആ മ്യൂക്കസിൽ നിക്ഷേപി മ്യൂക്കസിൽ നിന്ന് നീന്തിയാണ് ഈ പറഞ്ഞ ബീജം മേളിലേക്ക് കയറുന്നത്. അപ്പൊ അത് അതേപോലെ തന്നെ എന്താ പറയാ ഈ പറഞ്ഞ അങ്ങനെയുള്ള ഇത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ അങ്ങനെയുള്ള അവസ്ഥ ഈ പറഞ്ഞ ഇത് മെത്തേഡാണ് ഈ പറഞ്ഞ പിൽസ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നീടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രാ യുട്രൈൻ ഡിവൈസ് പ്രത്യേകിച്ച് കോപ്പർ ട്യൂബ് പോലുള്ള ഡിവൈസസ് നോക്കി കഴിഞ്ഞാല് അപ്പൊ അത് ഈ പറഞ്ഞ ഒരു ഫോറിൻ ബോഡി ഇത് ചെയ്യുന്ന അപ്പൊ അത് ആ മെത്തേഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബീജം ഈ പറഞ്ഞ ബീജത്തിന്റെ ആ ശേഷി നശിപ്പിക്കുകയും അത് പിന്നീട് അത് ഉപയോഗത്തിൽ വരാത്ത രീതിയിൽ ആക്കുകയും ചെയ്യുന്നത്. സോ ഈ ഇതുപോലുള്ള മെത്തേഡ്സ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പലപ്പോഴും. ഹലോ, കേൾക്കാമോ? ആ ഓക്കെ ഓക്കെ, ഫൈൻ. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നതുപോലെ തോന്നി. അപ്പൊ ഇതാണ് ഒരു ഈ പറഞ്ഞ പല മെത്തേഡ്സ് ഓഫ് നമ്മുടെ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്. ഇതല്ലാതെ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവലംബിക്കാതിരിക്കുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് നോക്കിക്കഴിഞ്ഞാല് ഒരു ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ റിതം മെത്തേഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഒരു സാധാരണ
ഗർഭം നടക്കാൻ ഒരു ഗർഭം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന 14 ദിവസത്തിന്, അതായത് പീരീഡ്സ് തുടങ്ങി 14 ദിവസത്തിന് ഒരാഴ്ച മുൻപും പിൻപും. അപ്പൊ ഈ ഒരു ടൈമിലാണ് സാധാരണ സ്ഥിതിയിൽ ഓവുലേഷൻ നടക്കാറുള്ളത്. അപ്പൊ ആ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നതിന് ശേഷമോ ആയിരിക്കാം ഈ പറഞ്ഞ ഈ പറഞ്ഞ ബീജസങ്കലനം നടക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ആ ഈ ഒരു ടൈം അല്ലാത്ത മറ്റു സമയം, അതായത് ഈ പറഞ്ഞ 8 ഡേയ്സിന് മുമ്പോ അല്ലെങ്കിൽ 21 ഡേയ്സിന് ശേഷമോ ഉള്ളതിനെ ടൈമിനാണ് നമ്മൾ ഈ പറഞ്ഞ സേഫ് ടൈം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് പലപ്പോഴും യൂസ് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ നോൺ ഫെർട്ടൈൽ പീരീഡ് എന്ന് സാധാരണ പറയാറാണ്. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഈ പറഞ്ഞ ഒന്ന്, ഇതിന് നമ്മൾ റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടാകുന്നവരിലാണ് നമുക്ക് ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റുക. ഇറഗുലർ പീരീഡ്സ് ഉള്ളവരെ സമയത്തോളം എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. വളരെ റെയറായിട്ട് ഈവൻ ഈ പറഞ്ഞ പീരീഡ്സ് നടക്കുന്ന സമയത്ത് പോലും ഓവുലേഷൻ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ഈ പറഞ്ഞ ഒരു 100% പ്രൂഫ് ഇതായിട്ട് പറയാൻ സാധിക്കില്ല പലപ്പോഴും. അപ്പൊ അതൊരു ഒരു ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അച്ഛൻ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ താല്പര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഒരു പർട്ടിക്കുലർ സമയത്തിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഒതുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരുന്നു. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പൊ ഇന്ന ദിവസം നമ്മുടെ പ്ലാൻ ചെയ്ത് നമുക്കിപ്പോ വിശക്കുന്നു, ഇപ്പൊ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരം കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് ഈ പറഞ്ഞ അതൊരു ഇതാണ് മെത്തേഡ്. പിന്നീട് സാധാരണ അവലംബിക്കുന്ന മെത്തേഡാണ് കൊയറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. കൊയറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ സ്കലനം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ലിംഗം പുറത്തേക്കെടുത്ത് പുറത്ത് സ്കലനം സംഭവിപ്പിക്കുന്ന അവസ്ഥ. അപ്പൊ ഇതും അതേപോലെ തന്നെ ഒരു ഈ പറഞ്ഞ അത്രത്തോളം എഫക്റ്റീവ് അല്ലാത്ത മെത്തേഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്ന്, ഇപ്പൊ എടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ സ്കലനം സംഭവിക്കാം. അപ്പൊ അതല്ലാതെ തന്നെ ഈ പ്രീ എജാക്കുലേറ്ററി ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രീകം എന്ന് സാധാരണ പറയുന്ന ഒരു ഈ പറഞ്ഞ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡാണ് പ്രീ എജാക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതൊരു സെമൻ പോലെയല്ല, ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു വിസ്കസ് സ്ലൈമി ആയിട്ടുള്ള ഒരു മണവും ഇതൊന്നും ഇല്ലാത്ത ഒരു ഫ്ലൂയിഡാണ്. അപ്പൊ ഈ ഫ്ലൂയിഡ് നേരത്തെ ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ വരുന്ന ഫ്ലൂയിഡാണ്. ചില സമയത്ത് ഇതിൽ തന്നെ സ്പേംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എജാക്കുലേഷൻ നടക്കണമെന്ന് ആവശ്യമില്ല. അപ്പൊ അല്ലാതെ തന്നെ ഈ പ്രീ എജാക്കുലേറ്ററി ഫ്ലൂയിഡിൽ കൂടെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രഗ്നന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു ഇത് ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രശ്നം. രണ്ട്, നമ്മുടെ ആ ഒരു ഈ പറഞ്ഞ രണ്ടുപേർക്കും ആ ഒരു സുഖം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്ലോ തന്നെ നഷ്ടപ്പെടുക ചെയ്തത്. സോ ആ ഒരു രണ്ടുപേർക്കും ഉണ്ടാകേണ്ട ആ ഒരു സുഖത്തിനെ അത് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പലപ്പോഴും ഇപ്പൊ ഒരു സെക്ഷുവൽ മെഡിസിൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പെർസ്പെക്റ്റീവില് പറയുമ്പോൾ. അപ്പൊ അതും നമ്മൾ സാധാരണ ഈ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പൊ അത് അതിന്റെ ഫെയിലിയർ റേറ്റും ഹയർ ആണ്, വളരെ കൂടുതലാണ് ഈ പറഞ്ഞ കൊയറ്റസ് ഇന്ററപ്റ്റസ്. സോ ഈ ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാണുന്ന ഗർഭനിരോധന മാർഗങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ സമയം തീയാറായി. അപ്പൊ നമുക്ക് ആശ മാമിനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ ഒരു ടോക്ക് നമുക്കിവിടെ തീർക്കാം. അപ്പം ഈ ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ലൈംഗിക ആസക്തിയെ കുറയ്ക്കും, നമുക്ക് പിന്നെ സെക്സിനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും എന്നൊക്കെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. അത് അതിലെന്തെങ്കിലും ശരിയുണ്ടോ? ശ്രീലക്ഷ്മി, അതിൽ ആക്ച്വലി പറഞ്ഞ ഒരു ശരിയായ ഒരു കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഈ ബേർത്ത് കൺട്രോൾ മെത്തേഡ്സ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ സെക്സ് ലൈഫ് എങ്ങനെ നമുക്ക് കൂടുതൽ റിലാക്സ്ഡും എൻജോയബിൾ ആക്കാം എന്നുള്ള ഇതിലാണ്. ബിക്കോസ്
അവിടെ ഏറ്റവും കീ എയിം എന്ന് പറയുന്നത് എന്താണ്, ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി എന്നുള്ളത് തന്നെയാണ്. അപ്പം മിക്കവർക്കും ഉള്ള ഡൗട്ട്, ഈ IUD എന്ന് പറയുന്ന സാധനം നമ്മളത് അതായത് കോപ്പർട്ടിയാണ് ഞാൻ പറയുന്നത്, അത് യൂസ് ചെയ്യുമ്പോൾ അത് പാർട്ട്നറിനെ ഹേർട്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരു കുറെ ഡൗട്ട്സ് ഉണ്ട്. ഇനി അത് കാരണം അവരുടെ സെക്സിലുള്ള ഇൻട്രസ്റ്റ് കുറയുമോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് പാർട്ട്ണറിന്റെ പാർട്ട്ണറിനെ ഹേർട്ട് ചെയ്യുന്ന ഇതായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഡോക്ടർ പറഞ്ഞതാണ്, IUD എന്ന് പറയുന്നത് യൂട്രസിനകത്ത് വെക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ പീനസ് എന്ന് പറയുന്നത് വജൈനയിലാണ് കൂടുതലും ഇത് ചെയ്യുന്നത്, അങ്ങ് യൂട്രസിന്റെ അങ്ങ് അറ്റം വരെ എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഒരിക്കലും എന്താണ് പീനസിന് ഒരു രീതിയിലും ഹാം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് കാരണം വേറെ എന്തെങ്കിലും ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോ, അങ്ങനത്തെ ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. ഇത് ദിസ് ആക്ച്വലി ഇസ് ടോട്ടലി സേഫ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ പൊസിഷൻ എന്തെങ്കിലും ചേഞ്ച് ആയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അത് നമുക്ക് കൺഫേം ചെയ്യാം. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം സോ പിന്നെ ഇത് ചില ആൾക്കാർ പറയുന്നത്, ഈ IUD യൂസ് ചെയ്യുന്നവർ ചിലവർ പറയുന്നുണ്ട് അവരൊരു ബ്ലീഡിങ്, ചിലപ്പോൾ പോസ്റ്റ് സെക്സ് ബ്ലീഡിങ് അവർ കാണാറുണ്ടെന്ന്. ഈ പോസ്റ്റ് സെക്സ് ബ്ലീഡിങ് എന്ന് പറയുന്നത് ചിലവർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഹോർമോണൽ IUDs യൂസ് ചെയ്യുമ്പോൾ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ കാണാം, അത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻ ആണെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ചില കേസസിൽ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും IUD ഇരിക്കുന്നത്, അപ്പം ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് കാണാറുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളെ യൂട്രസിന്റെ ലൈനിങ് ഷെഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബ്ലീഡിങ് ആണ്. ഇതേ സെയിം യൂട്രസിന്റെ ലൈനിങ് തന്നെയാണ് നമുക്ക് പീരിയഡ്സ് ആവുമ്പോഴും ഷെഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ അത് ഭയങ്കര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു പെയിൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക എന്നുള്ളതാണ്. അല്ലാത്ത തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേർത്ത് കൺട്രോൾ മെഷേഴ്സ് എല്ലാം നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക, ടു ഹാവ് എ സേഫ് എൻജോയബിൾ സെക്സ്. സേഫ് ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നോട്ട് നെസസറലി അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പ്രിവെന്റ് ചെയ്യുന്നത് നമുക്കറിയാം ഏതൊക്കെയാണെന്ന്. എല്ലാ ബർത്ത് കൺട്രോൾ മെത്തേഡ്സും അതിന് വേണ്ടിയിട്ടുള്ളതല്ല, എങ്കിലും വി ക്യാൻ ഹാവ് എ സേഫ് ആൻഡ് എൻജോയബിൾ സെക്സ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ടോക്ക് സെക്ഷനിൽ സംസാരിച്ചത് ഗർഭനിരോധന മാർഗത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ്. നമ്മളുടെ ഇന്ത്യ പോലെ ഒരു പോപ്പുലേഷനിൽ അത്രയും പോപ്പുലേഷൻ ഹൈ ആയിരിക്കുന്ന ഒരു രാജ്യത്ത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ളൊരു ടാസ്ക് ആണ്. നമ്മളുടെ കേരളത്തിൽ കുറച്ചത് കൺട്രോൾഡ് ആണെങ്കിലും പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചു. പിന്നെ ഇതിന്റെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്, ബർത്ത് കൺട്രോൾ തന്നെ ഇപ്പം തന്നെ ഒരു ഏകദേശം വിവാദമായിട്ടുള്ള പ്രസ്താവന ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്ക് പാരിതോഷികം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എത്രമാത്രം അനിവാര്യമാണ് നമ്മൾ ബർത്ത് കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെത് എന്ന് ആണ് നമ്മൾ സംസാരിച്ചത്. അത് അതിന്റെ സോഷ്യോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പം അടുത്ത ആഴ്ച വേറൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.